ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സി എസ് ഇ ബി ആൻഡ് പി എസ് സി ബുക്ക്ലെറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എഫ് ഡബ്ല്യു റേഫിസിനെ പറ്റിയുള്ള ക്ലാസ് ആയിരുന്നു ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഷൂട്ട്സിനെ പറ്റിയുള്ള ക്ലാസ് ആണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ആരെങ്കിലും വാച്ച് ചെയ്യാത്തതുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഹെർമൻ ഷൂട്ട്സ് ഡിലീഷ്യസ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ഹെർമൻ ഷൂഡ്സ് എന്നാണ് ഡിലീഷ്യസ് എന്നുള്ളത് സ്ഥലപ്പേരാണ് പക്ഷേ നമുക്കെപ്പോഴും ഷൂട്ട്സ് ഡിലീഷ്യസ് എന്നായിരിക്കും ക്വസ്റ്റിനിൽ ഓപ്ഷനൊക്കെ ആയിട്ട് തരാറുള്ളത് ഓക്കെ അതിലേക്ക് നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം ആദ്യത്തെ പോയിന്റ് ഹെർമൻ ഷൂട്ട്സ് വാസ് ബോൺ ഇൻ ഓഗസ്റ്റ് ട്വൻറ്റി നയൻ എയ്റ്റീൻ നോട്ട് എയ്റ്റ് എയ്റ്റീൻ നോട്ട് എയ്റ്റിലാണ് അദ്ദേഹം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ആയിരത്തി എണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം ജനിച്ചത് മരിച്ചത് ഏപ്രിൽ എയ്റ്റി എയ്റ്റി ത്രീയിലാണ് ഓക്കെ അതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത് അടുത്ത പോയിൻറ്റ് എ ഫേമസ് പേഴ്സണാലിറ്റി ഹു ഹാസ് അഡോപ്റ്റഡ് ന്യൂ മെഷേഴ്സ് ഫോർ ഗീവിങ് റിലീഫ് ഓഫ് ദി പീപ്പിൾ ലിവംഗ് ഇൻ അർബൻ ഏരിയ ഓഫ് ജർമ്മനി ഷൂട്ട്സ് ഡിലീഷ്യസ് അദ്ദേഹമാണ് അർബൻ ഏരിയയിൽ ജർമ്മനിയിലെ അർബൻ ഏരിയയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആളുകളുടെ ലീവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമ് അല്ലെങ്കിൽ ന്യൂ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്ത പേഴ്സണാലിറ്റി എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത പോയിൻ്റ് വാട്ട് ഈസ് ദ പ്രൊഫഷൻ ഓഫ് ഷൂട്ട്സ് ജഡ്ജ് അദ്ദേഹം ഒരു ജഡ്ജായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അടുത്ത പോയിൻറ്റ് ഇത് പൈനിയർ ഓഫ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിങ് ഇൻ ദി വേൾഡ് ഷൂട്ട്സ് ഡെലീഷ്യസ് ആണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പൈനിയർ എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് പോയിൻ്റ് ദ സെക്കൻഡ് ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ജർമ്മനിയിലെ സെക്കൻഡ് ലീ ലീഡർ എന്നറിയപ്പെടുന്ന ആരെയാണ് ഷൂഡ്സ് ഡെലീഷിനെയാണ് ഫസ്റ്റ് ലീഡർ എന്ന് പറയുന്നത് ആരെയാണ് എഫ് ഡബ്ല്യു റൈഫിസിന് അടുത്ത പോയിൻറ്റ് ദ ഫൗണ്ടർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഷൂഡ്സ് ഡിലീഷ്യസ് ദ ഫൗണ്ടർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഷൂഡ്സ് ഡെലീഷ്യസ് ഷൂഡ്സ് ഡെലീഷ്യസ് ആണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ഷൂഡ്സ് ടൈപ്പ്സ് ഓഫ് ബാങ്ക് ആർ ഓൾസോ ഓൾഡ് പോപ്പുലർ ബാങ്ക് ഷൂഡ്സ് ടൈപ്പ് ബാങ്കിന് പോപ്പുലർ ബാങ്ക് എന്നും പറയാറുണ്ട് അടുത്ത പോയിന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് പാസ് എ ബുക്ക് റിട്ടേൺ ബൈ ഷൂഡ്സ് ഇൻ 1856. 1856 സിക്സ് എയ്റ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് അദ്ദേഹം പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് എന്ന ബുക്ക് എഴുതിയത് എയ്റ്റീൻ ഫിഫ്റ്റി സിക്സിൽ ടെസ്റ്റിൻ്റെ പേര് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് നെക്സ്റ്റ് പോയിൻ്റ് ദ ഫൗണ്ടർ ഓഫ് ഷൂ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ജർമ്മനിറ്റി ഫിഫ്റ്റിയിൽ അതായത് അദ്ദേഹമാണ് ഷൂ മേക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് അതിൻ്റെ ഇയർ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതാണ് നെക്സ്റ്റ് പോയിന്റ് ഫ്രണ്ട്ലി സൊസൈറ്റി ഇൻ ജർമ്മനി വാസ് ദ ഫസ്റ്റ് ഫോം ഓഫ് കോഓപ്പറേറ്റീവ് ഇൻട്രഡ്യൂസ്ഡ് ബൈ ഷൂഡ്സ് ആണ് ഫ്രണ്ട്ലി സൊസൈറ്റി ഇൻ ജർമ്മനി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അടുത്ത പോയിന്റ് ഷൂഡ്സ് വാസ് റെസ്പോൺസിബിൾ ഫോർ കോഓപ്പറേറ്റീവ് ലോ ഇൻ ജർമ്മനി അടുത്ത പോയിന്റ് ദ ഫസ് ഫസ്റ്റ് ഫോം ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഷൂഡ്സ് ഇൻ ജർമ്മനി ഫ്രണ്ട്ലി സൊസൈറ്റി ഫ്രണ്ട്ലി ആണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആദ്യമായിട്ട് ഷൂട്ട്സ് കൊണ്ടുവന്ന സൊസൈറ്റി അല്ലെങ്കിൽ ഷൂട്ട്സ് കൊണ്ടുവന്ന ആദ്യത്തെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഏതാണ് ഫ്രണ്ട്ലി സൊസൈറ്റിയാണ് അടുത്ത പോയിന്റ് ഫസ്റ്റ് ക്രെഡിറ്റ് അസോസിയേഷൻ വാസ് ഫൗണ്ടഡ് ഇൻ ജർമ്മനി ബൈ ഷൂഡ്സ് ക്രെഡിറ്റ് അസോസിയേഷൻ ഫസ്റ്റ് ഫൗണ്ട് ചെയ്തതാരാണ് ആണ് അടുത്ത പോയിന്റ് ഷൂഡ്സ് ബാങ്ക് ഓൾസോ നോൺ ആസ് പോപ്പുലർ ബാങ്ക് ടൗൺ ബാങ്ക് ഓർ ഷെയർ ബാങ്ക് ഷൂട്ട്സ് ബാങ്കിനെ പോപ്പുലർ ബാങ്ക് എന്നും പറയാറുണ്ട് ടൗൺ ബാങ്ക് ബാങ്കെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഷെയർ ബാങ്ക് എന്നും പറയാറുണ്ട് ഷൂട്ട്സ് വാസ് ോണാസ് പൈനിയർ ഓഫ് കോപ്പറേറ്റീവ് ലോ ഇൻ ജർമ്മനി കോപ്പറേറ്റീവ് ലോയുടെ പൈനിയർ എന്നും അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ലോയുടെ പൈനിയർ എന്നും അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട് അടുത്ത പോയിന്റ് ലൈബിലിറ്റി വാസ് ലിമിറ്റഡ് ഇൻ ഷൂട്ട് സൊസൈറ്റി അതാണ് ഒരു ഇമ്പോർട്ടൻറ് പോയിന്റ് ആണ് ഷൂട്ട്സ് ടൈപ്പ് സൊസൈറ്റിയുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ലിമിറ്റഡ് ലൈബിലിറ്റി ആണ് അതേസമയം റൈഫിസൺ ടൈപ്പ് സൊസൈറ്റിയിലാണേലോ യബിലിറ്റി അൺലിമിറ്റഡ് ആണ് അടുത്ത പോയിൻറ്റ് ഇൻ ഷൂട്ട് സൊസൈറ്റി ദ മാനേജ്മെന്റ് വാസ് ഡെമോക്രാറ്റിക് ബട്ട് പെയ്ഡ് ഷൂട്ട്സ് ടൈപ്പ് സൊസൈറ്റിയിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ് പക്ഷെ ആണ് അവർക്ക് മാനേജ്മെൻറ്റിന് പെയ്ഡ് അവർക്ക് പെയ്ഡ് സാലറിയാണ് കൊടുത്തിരുന്നത് ഓക്കെ അടുത്തത് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഷൂട്ട് സൊസൈറ്റി വെയർ ടു ഫുൾഫിൽ ദ ക്രെഡിറ്റ് റിക്വയർമെന്റ് ഓഫ് ട്രേഡേഴ്സ് ഷൂഡ്സ് ടൈപ്പ് സൊസൈറ്റിയുടെ മെയിൻ ഒബ്ജെക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് ഫുൾഫിൽ ദ ക്രെഡിറ്റ് റിക്വയർമെന്റ് ഓഫ് ട്രേഡേഴ്സ് അടുത്ത പോയിന്റ് ഷൂഡ് സൊസൈറ്റി പ്രൊവൈഡ് ക്രെഡിറ്റ് ടു മെമ്പേഴ്സ് ഉള്ളി ഷൂട്ട്സ് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ക്രെഡിറ്റ് ടു മെമ്പേഴ്സിന് മാത്രമാണ് കൊടുത്തിരുന്നത് ദ റേറ്റ് ഓഫ് ഡിവിഡൻ്റ് വാസ് ഹൈ ഇൻ ഷൂട്ട്സ് ടൈപ്സ് ബാങ്ക് ഷൂട്ട് ടൈപ്സ് ബാങ്കിൽ എന്താണ് റേറ്റ് ഓഫ് ഡിവിഡൻറ് എന്ന് പറയുന്നത് ഹൈ ആണ് അടുത്ത പോയിന്റ് ഷൂട്ട്സ് ടൈപ്സ് ബാങ്ക് ഷെയർസ് ആർ ഹൈ വാല്യൂ ഷൂട്ട്സ് ടൈപ്പ് ബാങ്കിലെ ഷെയറിനൊക്കെ ഹൈ വാല്യൂ ആണ് അതുപോലെ ഹൈ ഡിവിഡൻഡുമാണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിരുന്നത് അടുത്ത പോയിന്റ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഷൂട്ട് സൊസൈറ്റി ഡിവൈഡഡ് ഇൻറ്റു ടു ഏതൊക്കെയാണ് ഡിവിഡൻ്റ് ആൻഡ് റിസർവ് ഫണ്ട് റിസർവ് ഫണ്ടിലേക്കും ഡിവിഡൻഡിലേക്കുമായിരുന്നു അദ്ദേഹത്തിലെ അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയിലെ നെറ്റ് പ്രോഫിറ്റ് മാറ്റിയിരുന്നത് നെക്സ്റ്റ് പോയിന്റ് ഷൂഡ്സ് ടൈപ്സ് കോപ്പറേറ്റീവ് ഹാവ് ഡെവലപ്ഡ് വിത്ത് ദ മെമ്പർഷിപ്പ് കമ്പോസിങ് ഓഫ് റീറ്റെയിലേഴ്സ് റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ഡോക്ടേഴ്സ് എക്സെട്ര എന്ന് പറഞ്ഞാൽ ഷൂട്ട്സ് ടൈപ്പ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്ന അധികം എന്താണ് ഒരു മിഡിൽ ക്ലാസ് അതായത് അർബൻ ഏരിയയിലെ മിഡിൽ ക്ലാസ് ആളുകളായിരുന്നു അത് റീറ്റെയിലേഴ്സ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആളുകളായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഷൂട്ട്സ് ബാങ്ക് പ്രൊവൈഡ് ഷോർട്ട് ടൈം ലോൺ ഓൺ ദി സെക്യൂരിറ്റി ഓഫ് ടാഞ്ചബിൾ അസറ്റ് വിത്ത് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഷൂട്ട്സ് എങ്ങനെയായിരുന്നു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നിരുന്നത് ഷോർട്ട് ടൈം ലോണുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ എങ്ങനെയാണ് ടാഞ്ചിബിൾ അസെറ്റ് സെക്യൂരിറ്റി ആയിട്ട് അതിന് സെക്യൂരിറ്റി ആയിട്ട് ടാൻചിൾ അസെറ്റ് വെച്ചിട്ട് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ഷൂട്ട്സ് ലോണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ബാങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഫങ്ഷൻസും തന്നെ ഷൂട്ട്സ് ടൈപ്പ് ബാങ്കിൽ കൊടുക്കുന്നു എന്ന് നമുക്ക് പറയാം ലാസ്റ്റ് വൺ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഷൂട്ട് സൊസൈറ്റി വേ ആർ ഡൺ ബൈ ഹൈലി പെയ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ ഷൂട്ട്സ് ടൈപ്പ് സൊസൈറ്റിയിൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നവർക്ക് എന്താണ് ഹൈലി പെയ്ഡാണ് അവർക്ക് നല്ല സാലറിയും കൊടുത്തിരുന്നു അതുപോലെ തന്നെയാണ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയാണ് അല്ലെ പ്രൊഫഷണൽസിനെയായിരുന്നു അദ്ദേഹം വെച്ചിരുന്നത് അപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് ആണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാം നിങ്ങൾ നന്നായിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഓരോ പോയിൻ്റും നന്നായിട്ട് പഠിക്കാം ഓക്കെ താങ്ക്